ഒരുപക്ഷേ പാൽ അധികമാണെങ്കിൽ പോലും വിൽപ്പന കുറഞ്ഞു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിൽപ്പന കുറഞ്ഞു എങ്കിൽ പോലും പാല് സംഭരിക്കണം, കർഷകരുടെ മുഴുവൻ പാലും സംഭരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് കുറച്ച് പാല് പാൽപ്പടിയാക്കേണ്ടി വരും. അതിനുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടു. നടത്തിയ ചർച്ചയുടെ ഫലമായി 50,000 ലിറ്റർ പാല് ഒരു ദിവസം പാൽപ്പൊടിയാക്കാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനും ഒരു ഫാക്ടറി അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും തയ്യാറായി എന്നുള്ളതാണ് വസ്തുത. ശ്രീ രാജു, അതുപോലെ അതും ഒരു കൗതുകകരമായ കാര്യമായിട്ടാണ് കേട്ടപ്പോൾ തോന്നിയത്. നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് പല സാധനങ്ങളും വേണ്ടിവരും, പച്ചക്കറി വേണ്ടിവരും, പല അവശ്യ വസ്തുക്കളും വേണ്ടിവരും, ചിലപ്പോൾ പാൽ തന്നെ വേണ്ടിവരും, അതൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി ഇവിടെ അധികം പാൽ വന്നാൽ അത് പാൽപ്പൊടിയാക്കാനും തമിഴ്നാട് വേണം എന്ന സ്ഥിതിയാണോ? അത് കേരളത്തിലാക്കാൻ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് പാലിൻ്റെ ഉൽപ്പാദനത്തിൽ ഇതുവരെ ഒരിക്കൽ പോലും നമുക്ക് പാലിൻ്റെ ഉൽപ്പാദനത്തിൽ ഒരിക്കൽ പോലും നമുക്ക് നമ്മുടെ ഇവിടെ വിതരണത്തിന് ഉള്ളതിനേക്കാൾ പാൽ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. 3 മേഖലകളായി തിരിച്ചുള്ള മേഖലാ യൂണിയൻ്റെ കീഴിലും പാല് അധികമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പാൽപ്പൊടിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തെ സംബന്ധിച്ച് ഇവിടെ ആലോചിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, 2014 അത്തരമൊരാലോചന നടത്തുകയും ഒരു പാൽപ്പൊടി ഫാക്ടറി ആലപ്പുഴയിൽ മിൽമയുടെ ആഭിമുഖ്യത്തിൽ അവർ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തതാണ്. പക്ഷേ അവിടെ ഒരു തുള്ളി പാല് പോലും പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ ഫലമായി ആ പ്രവർത്തനം നിലച്ചുപോയി. പിന്നീട് പൊതുമേഖലയിൽ കേരളത്തിൽ അങ്ങനൊരു സ്ഥാപനമേ ഇല്ല. എറണാകുളത്ത് ഒരു സ്വകാര്യ സംരംഭം മാത്രമാണുള്ളത്. അതിൻ്റെ കപ്പാസിറ്റി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ വരുന്ന 7-8 മാസങ്ങൾക്കുള്ളിൽ തന്നെ കേരള സംസ്ഥാനത്ത് ഒന്നുകിൽ പൊതുമേഖലയിൽ അല്ലെങ്കിൽ മിൽമയുടെ സഹകരണ സ്ഥാപനമാണല്ലോ ഇത് സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി യഥാർത്ഥത്തിൽ ഇവിടെ ആവശ്യമാണ്. അത് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. സാമ്പത്തികമായിട്ടുള്ള ഒട്ടേറെ ചിലവ് വരും. ഏതാണ്ട് ഒരു യൂണിറ്റ് ആരംഭിക്കുമ്പോൾ ഒരു 10-50 കോടി രൂപയുടെ ചിലവ് വേണ്ടി വരും. കെട്ടിടവും അതിൻ്റെ സാധനങ്ങൾ സാമഗ്രികളും എല്ലാം കൂടെ. എങ്കിൽ പോലും അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ബഡ്ജറ്റിലെ തന്നെ മറ്റ് പല ആവശ്യങ്ങൾക്കും വകയിരുത്തിയിരിക്കുന്നതിൽ നിന്ന് കണ്ട് എത്തിയായാൽ പോലും ഒരു ഫാക്ടറി അടിയന്തരമായി തന്നെ ആരംഭിക്കണം എന്നാണ് ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാരംഭ ചർച്ച മിൽമയുമായിട്ട് വകുപ്പ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. തുടർ നടപടികളിലേക്ക് ഉടനെ കടക്കും. 2-3 സ്ഥലങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുമുണ്ട്. തീർച്ചയായിട്ടും ആ നിർദ്ദേശം വളരെ സ്വാഗതാർഹമായിട്ടുള്ള നിർദ്ദേശമാണ്. കേരളത്തിൽ ഒന്നുകിൽ സർക്കാർ ഉടമസ്ഥയിൽ അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ ഒരു പാൽപ്പൊടി നിർമ്മാണശാല ആവശ്യമാണ്. ഏതൊക്കെ സ്ഥലങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്? ആലപ്പുഴയായിരുന്നു നേരത്തെ ഉള്ളത്. അവിടെ മിൽമ അതിനുവേണ്ടി നിർമ്മിച്ച ഒരു കെട്ടിടവുമുണ്ട്. ആ കെട്ടിടം ഉപയോഗയോഗ്യമാണെങ്കിൽ ആലപ്പുഴ ആലോചിക്കാവുന്നതാണ്. മിൽമയുടേതാണ് ആ കെട്ടിടം. അതുപോലെ തന്നെ ഒരു ഡയറിക്ക് വേണ്ടിയിട്ടുള്ളൊരു കെട്ടിടം മലപ്പുറത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഡയറിയുടെ മെഷീനറി ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അവരുമായിട്ട് ആലോചിച്ചിട്ട് അവിടുത്തെ സാധ്യത നോക്കിയിട്ട് ആ ഡയറിക്ക് പകരം അവിടെ ഈ പാൽപ്പൊടി ഫാക്ടറി സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതാണ്. അതുപോലെ തന്നെ എറണാകുളം മേഖലാ യൂണിയൻകാർ പറഞ്ഞിട്ടുള്ളത് തൃശ്ശൂർ തലം വേണമെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിക്കും. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അടിയെ തന്നെ നമ്മുടെ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്.